ഇശും ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ വാരത്തിൻ്റെ ഏറ്റവും തീവ്രമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈശോയുടെ പീഡാസഹനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്ന ദുഃഖവെള്ളിയിൽ നമ്മളെല്ലാവരും എത്തി നിൽക്കുകയാണ്. പാശ്ചാത്യ പാരമ്പര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ ദുഃഖവെള്ളി എന്നാണ് ഈ ദിവസത്തെ വിളിക്കുന്നത്. കേരളത്തിലെ നസ്രാണി ക്രൈസ്തവരുടെ പാരമ്പര്യം പരിശോധിച്ചാൽ അക്ഷരാർത്ഥത്തിൽ ഈ വെള്ളിയാഴ്ച ദുഃഖ വെള്ളിയാഴ്ചയായിരുന്നു. നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ ആ കുടുംബത്തിലെ ഒരു അംഗം മരിച്ചു പോയ എന്ന പോലെ ദുഃഖത്തിൻ്റെ ഒരു അന്തരീക്ഷം തളംകെട്ടി നിന്നിരുന്നു. നമ്മുടെയൊക്കെ പൂർവികരോട് ചോദിച്ചാൽ അറിയാം, അന്നത്തെ ദിവസം ഒരു മരണവീട് എങ്ങനെയായിരിക്കുമോ അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ എല്ലാം ഭവനങ്ങളും. പെസാ വ്യാഴാഴ്ച വൈകുന്നേരം വീടും പരിസരങ്ങളുമെല്ലാം അടിച്ച് വൃത്തിയാക്കിയ ശേഷം കുളിച്ചൊരുങ്ങി പെസഹായുടെ കുരിശപ്പവും പെസഹ പാലും കഴിക്കുന്നു. അതിനുശേഷം എല്ലാവരും ഒന്നിച്ചിരുന്ന് പുത്തൻ പാനയുടെ 10-ഉം 11-ഉം പാദങ്ങൾ വായിക്കുന്നു. അത് ഈശോയുടെ പീഡാസഹന സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ്. ഇതിനെ തുടർന്നാണ് ദുഃഖവെള്ളിയിലേക്ക് നമ്മൾ സാവധാനത്തിൽ പ്രവേശിക്കുന്നത്. ദുഃഖവെള്ളിയാഴ്ച സാധാരണയായിട്ട് നമ്മുടെ എല്ലാം ഭവനങ്ങളിൽ കുട്ടികളൊക്കെ കളിക്കാറൊന്നുമില്ല. ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങൾ കഴിഞ്ഞാൽ പ്രാർത്ഥനയുടേതായൊരു അന്തരീക്ഷമായിരിക്കും വീടുകളിലെല്ലാം. വൈകുന്നേരം 3 മണിക്ക് ശേഷം ഈശോ തല ചായച്ച് ആത്മാവിനെ സമർപ്പിച്ച സമയത്തിന് ശേഷം പുത്തൻ പാനയുടെ 12-ാം പാദം വീട്ടുകാരെല്ലാവരും ഒന്നിച്ചിരുന്ന് ആലപിച്ചിരുന്നു. അത് പരിശുദ്ധ അമ്മയുടെ വ്യാകുല പ്രലാപമാണ്. വളരെ ഹൃദയസ്പർശിയായ വികാരനിർഭരമായ പുത്തൻ പാന. അത് ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തെ ദുഃഖവെള്ളിയുടെ യഥാർത്ഥ ദിവസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു. ഇങ്ങനെ ഈശോയുടെ പീഡാസഹന സംഭവങ്ങളെ നമ്മൾ നസ്രാണി ക്രൈസ്തവർ എല്ലാവിധത്തിലും നമ്മുടെ ജീവിതങ്ങളിലേക്ക് ആ ദിവസം സ്വാംശീകരിച്ചിരുന്നു. അങ്ങനെ ആ വെള്ളിയാഴ്ച അക്ഷരാർത്ഥത്തിൽ ദുഃഖവെള്ളികളായി തീരുമായിരുന്നു. ഈ ദുഃഖവെള്ളി എപ്രകാരമാണ് ദുഃഖമുള്ളതായി മാറുന്നത്? അത് നീതിമാനായ മനുഷ്യൻ്റെ, നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ്റെ സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും പേരിലുണ്ടാകുന്ന മാനുഷികമായ ഒരു വികാരത്തിൻ്റെയോ ഒരു സഹാനുഭൂതിയുടെയോ ഫലമായി ഉണ്ടാകുന്ന ദുഃഖമല്ല. സാധാരണയായിട്ട് നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദുരന്തമുണ്ടാകുമ്പോൾ നമുക്ക് അയാളോട് ഒരു സഹാനുഭൂതി തോന്നും, ഒരു ദുഃഖത്തിൻ്റെതായ ഒരു മനോഭാവം നമ്മുടെ എല്ലാം ഉള്ളിൽ തോന്നും. ഇപ്രകാരം ക്രൂരമായ സഹനങ്ങളിലൂടെ കടന്നുപോയി മരണം വരിച്ച നീതിമാനായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ദുഃഖമായിരുന്നില്ല നമ്മുടെ എല്ലാം പൂർവികരുടെ ഉള്ളിൽ. ആ ദുഃഖത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം കർത്താവിൻ്റെ പീഡാസഹനങ്ങൾക്ക് കാരണം എൻ്റെയും പാപങ്ങളാണെന്ന് ബോധ്യമാണ്. കർത്താവിൻ്റെ കുരിശിൻ്റെ ഭാരം വർദ്ധിപ്പിക്കുവാനായിട്ട് എൻ്റെ പാപങ്ങൾ ഇടയാക്കിയിട്ടുണ്ട്. കർത്താവിൻ്റെ മുറിവിൻ്റെ ആഴം വർദ്ധിപ്പിക്കുവാനായിട്ട് എൻ്റെ പാപങ്ങൾ കാരണമായി തീർന്നിട്ടുണ്ട്. ഞാൻ സഹിക്കേണ്ടിയിരുന്ന അപമാനങ്ങളാണ് കർത്താവ് സ്വയമേവം ഏറ്റെടുത്തത്. ഇങ്ങനെ കർത്താവിൻ്റെ പീഡാസഹനങ്ങൾക്ക് കാരണം എൻ്റെയും കൂടി പാപങ്ങളാണെന്നുള്ള ബോധ്യമാണ് നമ്മുടെയെല്ലാം പൂർവികരെ ഈ ദുഃഖവെള്ളിയുടെ മനോഭാവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ഈ ദുഃഖവെള്ളിയാഴ്ച കർത്താവിൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ കേവലം മാനുഷികമായ ഒരു ദുഃഖപ്രകടനത്തേക്കാൾ അപ്പുറം കർത്താവിൻ്റെ നമ്മൾ വായിച്ചു കേട്ട പീഡാനുഭവ ചരിത്രത്തിലെ ഓരോ വേദനിപ്പിക്കുന്ന സംഭവത്തിലും എനിക്കും കൂടി പങ്കുണ്ടെന്നുള്ള ബോധ്യം വരുമ്പോൾ ഈ ദുഃഖവെള്ളി അക്ഷരാർത്ഥത്തിൽ നമ്മുടെ എല്ലാം ഹൃദയത്തിൽ ദുഃഖത്തിൻ്റെതായ ഒരു മനോഭാവം നൽകും. യഥാർത്ഥ പശ്ചാത്താപത്തിൻ്റെയും പാപപരിഹാരത്തിൻ്റെയും മനോഭാവം നൽകും. ഇപ്രകാരം നമ്മുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുമ്പോഴാണ് ഈ ദുഃഖവെള്ളി കൂടുതൽ അർത്ഥവത്തായിത്തീരുന്നത്. നമ്മുടെ പാപങ്ങളെ ഓർത്ത് ദുഃഖിക്കുവാനുള്ള ദിവസം കൂടിയാണ് ഈ ദുഃഖവെള്ളിയാഴ്ച. നമുക്ക് ഈ ദുഃഖവെള്ളിയാഴ്ച ആത്മാർത്ഥമായിട്ട് കർത്താവിനോടൊപ്പം അവൻ്റെ പീഡാനുഭവ യാത്രയിൽ പങ്കുചേരാം. എനിക്കും വേണ്ടി കൂടിയാണ് കർത്താവ് ഈ കുരിശേറ്റെടുത്തത്. എന്നെ വീണ്ടെടുക്കാൻ കൂടിയാണ് കർത്താവ് കുരിശിലേറിയതെന്നുള്ള ബോധ്യം നമ്മെ ആഴമായ അനുതാപത്തിലേക്കും യഥാർത്ഥമായ പാപപരിഹാരത്തിൻ്റെ മനോഭാവത്തിലേക്കും കൂട്ടിക്കൊണ്ടുപോകട്ടെ. ക്രൂശിതനായ കർത്താവിൻ്റെ അനുഗ്രഹം ഏവർക്കും ഏറെ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.